ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യ ടോക്സിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാം ഇരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന എക്കിളിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് അമ്മമാരാവുന്ന എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ടാൽ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടത്, ഇത് കാരണം കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയുള്ള പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഈ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ആദ്യം നമുക്ക് എങ്ങനെയാണ് എക്കിൾ ഉണ്ടാകുന്നത് നോക്കാം. നമ്മുടെ നെഞ്ചിനെയും അതുപോലെ തന്നെ വയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മസിലുണ്ട്, അതിന് ഡയഫ്രം എന്നാണ് പറയുന്നത്. ഈ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് എക്കിൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ എക്കിൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വയറ് വല്ലാണ്ട് ഓവർ ഡിസ്റ്റൻറ്റഡ് ആകുക, അല്ലാതെ അതായത് വയറ് വല്ലാണ്ട് വേർതിരിക്കുന്ന സമയത്ത് ഈ ഡയഫ്രത്തിനെ പോയി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഡയഫ്രം എന്താകും, വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്താണ് എക്കിൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓവർ ഫീഡിങ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വയറിൻ്റെ ഉള്ളിലും ഗ്യാസ് നിറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് കരഞ്ഞാലൊക്കെ ഗ്യാസ് കൂടുതലായിട്ടും വയറിലേക്ക് നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്കിളുണ്ടാവാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടിയെ പതുക്കെ നമ്മുടെ മടിയിൽ കമിഴ്ത്തി കിടത്തിയിട്ട് പതുക്കെ ബാക്കിൽ പതുക്കെ തട്ടിക്കൊടുക്കാം. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം കുട്ടിയെ ബർപ്പ് ചെയ്യാം. ബർപ്പിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞിനെ പതുക്കെ എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൽ കിടത്തുക. അങ്ങനെ കിടത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കുഞ്ഞിൻ്റെ വായോ മൂക്കോ ഒന്നും നമ്മുടെ ഷോൾഡറുമായിട്ട് അമർന്ന് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും തട്ടുമ്പോൾ കുഞ്ഞിൻ്റെ തല ഒന്ന് സൈഡിലേക്കൊന്ന് പതുക്കെ ചരിച്ച് പിടിച്ചിട്ട് വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിൽ പതുക്കെ ജെൻറ്റിൽ ടാപ്പ് മതി. അതായത് നല്ല ഫോഴ്സ്ഫുള്ളി ഒന്നും ടാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യവും, പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താം. ഇങ്ങനെ തട്ടണ സമയത്ത് നമ്മുടെ കൈ പതുക്കെ ഒന്ന് കുഴിച്ചു വെക്കുക, അങ്ങനെ കപ്പിട് ഹാൻഡാക്കി പതുക്കെ തട്ടിക്കൊടുക്കുക. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ പതുക്കെ ജെൻറ്റിലായി തട്ടിക്കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുറച്ച് പാല് കൊടുത്ത് നോക്കാൻ പറ്റും. എക്കിള് യാതൊരു കാരണവശാലും കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. മാത്രമല്ല ഇത് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണയൊക്കെ വരാം. അപ്പോൾ ആരും ഇത് കണ്ട് ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.